പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്മസ് കാലയളവിൽ ഏറെ പ്രത്യേകമായിട്ടും ധ്യാനിക്കുന്ന ഒരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ. ഈശോയ്ക്ക് മുന്നോടിയായി ഈ ഭൂമിയിൽ കടന്നു വന്ന ഈ വലിയ പ്രവാചകൻ്റെ ദൗത്യം ഓരോ ക്രൈസ്തവരായ നമ്മളും ഏറ്റെടുക്കുകയാണ്. സ്നാപക യോഹന്നാൻ ആയിത്തീരുവാനുള്ള ദൗത്യം എപ്രകാരമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്? ഈശോയെപ്പോലെ ജീവിച്ചുകൊണ്ട് ഈശോയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ മറ്റുള്ളവരോട് വർത്തിക്കുമ്പോഴാണ് മറ്റൊരു സ്നാപക യോഹന്നാനായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കുക. സ്നേഹത്തെ പ്രതിയും മനുഷ്യരോടുള്ള നന്മ പ്രവൃത്തികൾ വഴിയായിട്ടും ഈശോയ്ക്ക് മുൻപേ നടക്കുവാനും കാണുന്നവർക്കൊക്കെ ഇത് ഈശോയുടെ ശിഷ്യന്മാരാണ് എന്നുള്ള ഒരു വലിയ ബോധ്യത്തിലേക്ക് വരുവാനായിട്ടും ഈ ദിനം നമ്മെ ക്ഷണിക്കുകയാണ്. വിശുദ്ധ സ്നാപക യോഹന്നാന്റെ വലിയ മധ്യസ്ഥം നമുക്ക് ലഭിക്കട്ടെ. ഈ ദൈവരഹസ്യം തക്കതായി ഒരുക്കത്തോടെ കൊണ്ടാടുന്നതിനായി നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ കരുണയുടെ കാതുകൾ ഞങ്ങളുടെ നിലവിളിയുടെ നേരെ തിരിക്കുകയും ഞങ്ങളെ സന്ദർശിക്കുന്ന അങ്ങേ പുത്രൻ്റെ കൃപയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്ധകാരം അകറ്റി പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നേക്കുമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഒന്നാം വായന സംഖ്യാപുസ്തകത്തിൽ നിന്ന്. ആ ദിവസങ്ങളിൽ ബാലാം ശിരസുയർത്തി നോക്കിയപ്പോൾ ഇസ്രായേൽ അവരുടെ കൂടാരങ്ങളിൽ ഗണം ഗണമായി വസിക്കുന്നത് കണ്ടു.
ദൈവചൈതന്യം അയാളിൽ ആവസിച്ചു. അയാൾ പ്രഭാഷണം തുടങ്ങി. ബെയോറിന്റെ മകൻ ബാലാം സംസാരിക്കുന്നു. കണ്ണു കെട്ടപ്പെട്ടിരിക്കുന്ന പൂമാൻ പറയുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, സർവശക്തൻ്റെ മുഖം ദർശിക്കുന്നവൻ, പാരവശ്യത്തിൽ വീണ് കണ്ണു തുറന്നിരിക്കുന്നവൻ പറയുന്നു, തരുനിബിഡമായ താഴ്വര പോലെ, നദീതടത്തിലെ ഉദ്യാനങ്ങൾ പോലെ, കർത്താവ് നിർമ്മിച്ച കൂടാരങ്ങൾ പോലെ, ജലസമീപത്തുള്ള ദേവതാരങ്ങൾ പോലെ ഇരിക്കുന്ന താങ്കളുടെ കൂടാരങ്ങൾ എത്ര മനോജ്ഞം. ഇസ്രായേൽ തങ്ങളുടെ പാളയങ്ങൾ എത്ര മനോഹരം. അദ്ദേഹത്തിൻ്റെ തൊട്ടികളിൽ നിന്ന് ജലം പ്രവഹിക്കും. അദ്ദേഹത്തിൻ്റെ വിത്തിന് വെള്ളം ധാരാളം. അദ്ദേഹത്തിൻ്റെ അരജൻ ആഗാഗിനു വേണ്ടി നീക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ രാജ്യം പിടിച്ചെടുക്കപ്പെടുകയും ചെയ്യും. അയാൾ തൻ്റെ പ്രഭാഷണം തുടർന്നു. ബയോറിൻ്റെ മകൻ ബാലാം സംസാരിക്കുന്നു. കണ്ണു കെട്ടപ്പെട്ടിരിക്കുന്ന പൂമാൻ പറയുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, അത്യുന്നതിൻ്റെ വിജ്ഞാനം പ്രാപിച്ചവൻ, സർവശക്തൻ്റെ മുഖം ദർശിക്കുന്നവൻ, പാരവശ്യത്തിൽ വീണ് കണ്ണു തുറന്നിരിക്കുന്നവൻ പറയുന്നു, ഞാൻ അദ്ദേഹത്തെ കാണും. എന്നാൽ ഇപ്പോഴല്ല, ഞാൻ അദ്ദേഹത്തെ വീക്ഷിക്കും. എന്നാൽ സമീപത്ത് നിന്നല്ല, യാക്കോബിൽ നിന്ന് ഒരു താരം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ ഊടുവഴികളും എനിക്ക് ഉപദേശിച്ചു തരണമേ. കർത്താവേ, അങ്ങയുടെ ഊടുവഴികളും എനിക്ക് ഉപദേശിച്ചു തരണമേ. കർത്താവേ, അങ്ങയുടെ ഊടുവഴികളും എനിക്ക് ഉപദേശിച്ചു തരണമേ. അങ്ങയുടെ സത്യത്തിൽ നടത്തി എന്നെ പഠിപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എൻ്റെ രക്ഷകനായ ദൈവമാകുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ ഊടുവഴികളും അങ്ങയുടെ ഊടുവഴികളും എനിക്ക് ഉപദേശിച്ചു തരണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യവും അതിപ്രാചീനകാലം മുതലുള്ള കൃപയും അവിടുന്ന് ഓർമ്മിക്കണമേ. അങ്ങയുടെ കാരുണ്യമനുസരിച്ച് കർത്താവേ, അങ്ങയുടെ നന്മയെ പ്രതി അങ്ങനെ അനുസ്മരിക്കണമേ. കർത്താവേ, അങ്ങയുടെ ഊടുവഴികളും എനിക്ക് ഉപദേശിച്ചു തരണമേ. കർത്താവേ, അങ്ങ് നല്ലവനും നീതിമാനുമാകുന്നു. തന്നിമിത്തം അവിടുന്ന് പാപികൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്നു. എളിയവരെ അവിടുന്ന് നീതിയിലേക്ക് ആനയിക്കുന്നു. അവർക്ക് തൻ്റെ മാർഗം ഉപദേശിച്ചു കൊടുക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഊടുവഴികളും എനിക്ക് ഉപദേശിച്ചു തരണമേ. കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവിടുത്തെ പാതകൾ നേരെയാക്കുവിൻ. മനുഷ്യകുലം മുഴുവൻ കർത്താവിൻ്റെ രക്ഷയുടെ ശക്തി കാണും. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ദേവാലയത്തിലെത്തി പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രധാന ആചാര്യന്മാരും ജനപ്രമാണികളും അടുത്തെത്തി, താങ്കൾ എന്ത് അധികാരത്തിലാണ് ഇവയൊക്കെ ചെയ്യുന്നത്, താങ്കൾക്ക് ഈ അധികാരം ആര് നൽകി എന്ന് ചോദിച്ചു. ഈശോ അവരോട് അരുളി ചെയ്തു, എനിക്കും നിങ്ങളോട് ഒന്ന് ചോദിക്കുവാനുണ്ട്. അതിന് നിങ്ങൾ ഉത്തരം പറയുന്ന പക്ഷം എന്ത് അധികാരത്തിലാണ് ഞാനിവ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം എവിടെ നിന്നായിരുന്നു? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ?
അവർ തമ്മിൽ തമ്മിൽ ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നും എന്ന് നാം പറഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്തുകൊണ്ട് അയാളിൽ വിശ്വസിച്ചില്ല എന്ന് അദ്ദേഹം ചോദിക്കും. മനുഷ്യരിൽ നിന്നും എന്ന് പറഞ്ഞാൽ നാം ജനങ്ങളെ ഭയപ്പെടണം. എന്നാൽ എല്ലാവരും യോഹന്നാനെ ഒരു പ്രവാചകനായി പരിഗണിക്കുന്നു. ആകയാൽ തങ്ങൾക്ക് അറിഞ്ഞുകൂടെന്ന് അവർ ഈശോയോട് പറഞ്ഞു. അപ്പോൾ ഈശോ അരുൾ ചെയ്തു, എങ്കിൽ എന്ത് അധികാരത്തിലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് നിങ്ങളോട് ഞാനും പറയുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ചെയ്യണയ്ക്കാൻ വരുന്നു ഞങ്ങൾ ഈ ബലിവേദി അണയുന്നു ഞങ്ങൾ കൂത്താലം നിറയെ പുതുപൂക്കളും കണ്ണീർ കണങ്ങളും നെടുവീർപ്പുമാഴ്ചയടയ്ക്കാൻ വരുന്നു ഞങ്ങൾ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ വരദാനങ്ങളിൽ നിന്നും ശേഖരിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ചവസ്തുക്കൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ കാലാനുസൃതമായ വണക്കത്തിന്റെ ഫലമായി അങ്ങ് നൽകുന്നത് ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ സമ്മാനമായി ഭവിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനത്തിനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കനികാമാതാവ് അവാച്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംവഹിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നവരുമായി കാണുവാനും തൻ്റെ മനുഷ്യവതര രഹസ്യത്തിന് ആഹ്ലാദപൂർവ്വം ഒരുങ്ങുവാനും ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പ
तीरवान अनुग्रहण प्रार्थिकेम अशुनाथ अप नमक मुरी नल्को अंत्यवे कड़पुर नल्क वाली सदेश ओर जीवकष्ण क മുറിയപ്പെട്ട് കടന്നു പോകുമ്പോഴാണ് ഈ ജീവിതം കുറേ ധന്യമായിട്ട് തീരുക. വിശുദ്ധ സ്നാപക യോഹന്നാൻ തന്റെ ജീവിതം അപരിമയമായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടി ഹോമിക്കുമ്പോൾ ഈ വലിയൊരു രക്തസാക്ഷിയുടെ വലിയ ഓർമ്മ ആചരിക്കുന്ന നിമിഷം ഇപ്രകാരമാണ് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ള വലിയൊരു സന്ദേശം നൽകുകയാണ്. ഈശോയെ കണക്കെ ഈ ഭൂമിയിൽ ജീവിക്കുവാനും മുറിയപ്പെടുവാനും സ്നാപയോഹന്നാനെ പോലെ മറ്റൊരു രക്തസാക്ഷിയായിട്ട് തീരുവാനും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോട് കൂടി ഈശോയുടെ അന്ത്യത്തഴവേളയിലെ ഈ വലിയ പ്രാർത്ഥനയിൽ ഏറ്റവും ഭംഗി ഭക്തിപൂർവം നമുക്ക് പങ്കുചേരാം. കർത്താവേ, സർവശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകടം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമരസാലി പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ഭാഗിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട്
അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ അവിടുത്തെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷന ജോസഫ് മിത്രാപ്പുലിത്തായോടും വൈദികണത്തോടും സന്യസ്തരോടും അൽമാരോടുമൊത്ത് സഭയംഗ സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരണത്തിൽ ഭരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. നമ്മുടെ ഭവനങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയിട്ടുള്ളവരെ ഒരു നിമിഷം ഓർക്കാം. ഞങ്ങളെല്ലാവരിലും കരുണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധയോസേഫ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും ആരാധനയും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ഭോരിതരായും ദിവ്യ ഉപദേശത്താൽ ഒരുപോൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലേക്കോ, നിന്നെല്ലാം ആരിലും ആയിടേണം. ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപ പരീക്ഷയും ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോ നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളെന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹ പൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയുടെ സഹായശക്തി പ്രാപിച്ച് ഞങ്ങളിപ്പോഴും പാപത്തിൽ നിന്നും മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ തരുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. സമാധാനം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാണിയങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ ും ദൈവത്തിൻ കുഞ്ഞാടങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും
ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ക്രിസ്തുവിന്റെ ശരീരം നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ദൈവമേ, ഞങ്ങൾ ആചരിച്ച ദിവ്യരഹസ്യങ്ങളാൽ ഞങ്ങൾക്ക് ഫലദായകമാകുവാൻ കൃപയുണ്ടാകണമേ. നശ്വരമായ വഴിയിലൂടെ ചരിക്കുന്ന ഞങ്ങളെ ഇപ്പോൾ തന്നെ ഈ രഹസ്യങ്ങളിലൂടെ സ്വർഗീയ കാര്യങ്ങളിൽ തൽപരരാകുന്നതിനും അനശ്വരമായവയെ മുറുകെ പിടിപ്പിക്കുന്നതിനും പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.